ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാന്തള് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് നങ്കെന്നാണ് പറയുന്നത്. ഇതുപോലെ ഇരിക്കും. ഇത് മലപ്പുറംകാരുടെ ഫേവറേറ്റ് മീൻ കേട്ടോ ഇത്. അപ്പോൾ ഇത് എന്നോട് ഒരു ശരത്ത് എന്ന് പറഞ്ഞ ഒരു വ്യൂവർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ തൊലി നമ്മൾ ചീന്തിക്കളയണം കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ ഈ മീനിൻ്റെ ഈ വായയുടെ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇതിങ്ങനെ ഒന്ന് പിച്ചി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തൊലി ഇളക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഇത് കണ്ടോ, ഇങ്ങനെ ഇളകിപ്പോരും. എന്നിട്ട് ഇത് താഴേക്ക് അങ്ങോട്ട് വലിച്ചാൽ മതി. ഇത് എളുപ്പം ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതുപോലെയാണ് തൊലി എടുത്ത് കളയണത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശത്തു നിന്നും നമ്മൾ തൊലി എടുക്കണം കേട്ടോ. ഇതെങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർ ഈ അടിവശത്തെ തൊലി കളയാറില്ല കേട്ടോ, അത് ചെതമ്പിൽ മാത്രം ഇളക്കി കളയത്തുള്ളൂ. പക്ഷേ അതിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ പോരുകയും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കളയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്താ ഇതുപോലെയാണ് അതിൻ്റെ സ്കിന്ന് കളയുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ തല നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതുപോലെ ഇതിൻ്റെ ഈ ചിറകും അത് കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അത് എളുപ്പം കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇതുപോലെയാണ് മാന്തൽ ക്ലീൻ ചെയ്യുന്നത്. ഇപ്പം ഇതാ ഇതുപോലെ ഞാൻ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്താ ഇങ്ങനെ രണ്ട് സൈഡിലെയും തൊലിയും കളഞ്ഞിട്ടുണ്ട്, സൈഡിലെ ആ ചിറകും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, തലയും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇത് കഴുകാനായിട്ട് ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നെയ്യുള്ള മീനെന്നല്ലാതെ, അപ്പം നെയ്യുള്ള മീനാണ് നമ്മൾ ഉപ്പിട്ട് കഴുകേണ്ടത് കേട്ടോ. നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകുക. അപ്പോൾ വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ ഒരുപാട്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് പ്രാവശ്യമൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് അത്രയും കഴുകിയച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ആ മീനിൻ്റെ ഒരു ആ ടേസ്റ്റ് തന്നെ അങ്ങ് പോകും. അപ്പം ഞാനിതൊരു മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. ഇനി ഇത് ഞാനത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എത്ര വലിപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒരുപാട് ചെറുതാക്കുന്നില്ല, ഇത് ഇതുപോലെ രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് കത്രി വെച്ച് മുറിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ മുള്ളിനൊന്നും അധികം ബലമൊന്നുമില്ല. ഇതുപോലെ ഇപ്പം എനിക്കിത് കിട്ടിയേക്കുന്ന ഒരു മീഡിയം വലിപ്പത്തിലുള്ളതാണേ. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്രാവശ്യം കൂടെ കഴുകിയെടുക്കും. ഇതുപോലെ ഞാനിതൊരു സിമ്പിളായിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇങ്ങനത്തെ മസാല എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാൻ പറ്റുമല്ലോ. ഇത് കൂടുതലും ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. എൻ്റെ വീട്ടിലൊക്കെ മമ്മി ഇതുപോലത്തെ മസാലയായിട്ട് ഉണ്ടാക്കുന്നത്. മുല്ലേറ്റിൽ വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് മസാലയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നല്ലോ ഒരു സ്പെഷ്യൽ മസാല, അവിടെയൊക്കെ അങ്ങനത്തെ ഉണ്ടാ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇടുവാണെന്നുണ്ടെങ്കിൽ മീൻ വറക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടോ. ഇതിങ്ങനെ പറ്റിയതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇല്ല മസാലയൊക്കെ ശരിക്കും മീൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ടിപ്പാണ് ഇത്, നമ്മൾ മസാല പറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ഇത് ഞാൻ അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റണം കേട്ടോ. ഇത് വറക്കാൻ വേണ്ടി ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻ വെച്ചു കൊടുക്കാം. ഇത് ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, ഇത് മറിച്ചിടാം. ഇത് മൂത്തിട്ടുണ്ട്, ഇനി ഇത് നമുക്ക് മാറ്റാം. മീൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് മീഡിയം ഹീറ്റിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറത്തെ മസാല കരിഞ്ഞു പോകും. മാറ്റാം. ഇതുപോലെ. അപ്പോൾ ഞാൻ ഈ മാന്തൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുള്ള് വറുത്തിട്ടില്ല, കുറച്ച് മാത്രമേ വറുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.